ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു രമ്യാസ് ഹോം ഗാർഡൻ. ഇനി ഞാൻ വന്നിരിക്കുന്നത് നമ്മൾ മണി പ്ലാന്റ് എന്ന് പൊതുവെ വിളിക്കുന്ന പോത്തോസ് നല്ല തിക്കായിട്ട് നല്ല ബുഷിയായിട്ട് നമ്മുടെ പോട്ടിൽ എങ്ങനെ വളർത്തിയെടുക്കാം എന്നതിനെ കുറിച്ചുള്ള വീഡിയോയുമായിട്ടാണ്. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ടൊന്ന് കാണുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ മണി പ്ലാന്റ് നമ്മുടെ ഐഡിയയ്ക്ക് അനുസരിച്ച് ഏതെല്ലാം രീതിയിൽ അറേഞ്ച് ചെയ്ത് വെക്കാം എന്നതിനെക്കുറിച്ചൊരു വീഡിയോ ഞാൻ ഇതിന് മുന്നേ പോസ്റ്റ് ചെയ്തിരുന്നു. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും അതുകൂടി ഒന്ന് കണ്ടു നോക്കുക കേട്ടോ. അപ്പോൾ പോത്തോസ് നല്ല ബുഷായിട്ട് നമ്മുടെ പോട്ടിൽ വളരാനായിട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഒന്നാമതായിട്ട് നോക്കുന്നത് പോട്ടി മിക്സാണ്. മണ്ണും മണലും കോക്കോ പീറ്റും ചാണകപ്പൊടിയും ചേർത്ത് പോട്ടി മിക്സ് തയ്യാറാക്കി അതിൽ വേണം പോത്തോസ് നട്ടുകൊടുക്കാനായിട്ട്. രണ്ടാമതായിട്ട് ശ്രദ്ധിക്കേണ്ടത് അത് നട്ടുകൊടുക്കുന്ന രീതിയാണ്. ഇതേപോലത്തെ ഒന്നോ രണ്ടോ തണ്ടുകൾ ഉണ്ടെങ്കിൽ നമുക്ക് ധാരാളം പുതിയ കിളിർപ്പുകൾ അതിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കാം. അതിനായിട്ട് ഈ തണ്ടുകൾ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇതിൻ്റെ ഓരോ ലീഫ് നോഡിലും വേരുള്ളത് കൊണ്ട് ഇതിൻ്റെ പ്രൊപ്പഗേഷൻ വളരെ ഈസി ആയിട്ട് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ വേരുകൾ വന്നിരിക്കുന്ന ലീഫ് നോഡിൻ്റെ ഓരോ പോർഷനും ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് നമ്മൾ ആ പോട്ടിൻ്റെ വശങ്ങളിലും അതേപോലെ പോട്ടിൻ്റെ നടുഭാഗത്തും ഒക്കെ ആയിട്ട് നിറയെ നട്ടു കൊടുക്കുക. അപ്പോൾ അതിൽ പുതിയ കിളിർപ്പുകളൊക്കെ വന്നിട്ട് അത് നല്ല ബുഷിയായിട്ട് വളർന്നു വരും. ഇനി ശ്രദ്ധിക്കേണ്ടത് വാട്ടറിംഗ് ആണ്. മണി പ്ലാന്റിന് നമ്മൾ എന്നും വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. രണ്ടോ മൂന്നോ ദിവസം കൂടുമ്പോൾ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. നല്ല ചൂടുള്ള സമയമാണെങ്കിൽ ഒന്നിടവിട്ട ദിവസങ്ങളിൽ നമുക്ക് വെള്ളം കൊടുക്കാം, അല്ലെങ്കിൽ മണ്ണിൻ്റെ ഈർപ്പം നോക്കിയിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്താലും മതി. ഇപ്പോൾ വെള്ളം വാർന്നു പോകാത്ത രീതിയിൽ, ഇപ്പോൾ നമ്മൾ ഇൻഡോറൊക്കെ ആയിട്ടാണ് മണി പ്ലാന്റ് വെച്ചിരിക്കുന്നതെങ്കിൽ അതിന് വെള്ളം ഒരുപാട് ഒഴിച്ചു കൊടുക്കരുത്. വെള്ളം ഒന്ന് ചെറുതായിട്ട് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. അതല്ലെങ്കിൽ പോട്ടിൽ വെള്ളം കെട്ടി നിന്നിട്ട് അത് ചീഞ്ഞു പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. നാലാമതായിട്ടുള്ളത് സൺലൈറ്റാണ്. നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കാത്ത എന്നാൽ നല്ല വെളിച്ചമുള്ള സ്ഥലത്ത് വേണം പോത്തൂസ് വെക്കാനായിട്ട്. ഇൻഡോറായിട്ട് വെച്ചിരിക്കുന്ന പ്ലാന്റ് ആണെങ്കിലും നല്ല വെളിച്ചം കിട്ടുന്ന സ്ഥലത്ത് അറേഞ്ച് ചെയ്ത് വെക്കുക. അഞ്ചാമതായിട്ടുള്ളത് ഫെർട്ടിലൈസറാണ്. ചെടി നട്ടു കൊടുക്കുന്ന സമയത്ത് പോട്ടി മിക്സായിട്ട് നമ്മൾ ചാണകപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ടെങ്കിലും അതുകൂടാതെ മാസത്തിലൊരിക്കൽ ചാണകപ്പൊടിയോ അതല്ലെങ്കിൽ തേയിലമട്ടിയോ ഒക്കെ പ്ലാന്റിന് ഇട്ട് കൊടുക്കാം. അതുകൂടാതെ മുട്ടത്തോട് നന്നായിട്ട് വാഷ് ചെയ്ത് ഉണക്കി മിക്സിയുടെ ജാറിൽ ഒന്ന് നന്നായിട്ടൊന്ന് പൊടിച്ച് നമ്മൾ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു ഫെർട്ടിലൈസറാണത്. ലിക്വിഡ് ഫെർട്ടിലൈസറായിട്ട് നമുക്ക് ഏത്തപ്പഴത്തിൻ്റെ തൊലിയും അതേപോലെ മുട്ടത്തോടും കുറച്ച് തേയിലമട്ടിയും കൂടി വെള്ളം ഒഴിച്ച് ഇതേപോലെ ഒരു പാത്രത്തിൽ ഇട്ട് വയ്ക്കുക. അതിനുശേഷം ഇപ്പോൾ രാവിലെ ഇട്ട് വെച്ച് വൈകിട്ട് നമുക്കത് അരിച്ചെടുത്ത് പ്ലാന്റിന് ഒഴിച്ചു കൊടുക്കാം. ഇനിയിപ്പോൾ പിറ്റേ ദിവസമാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ അത്ര തന്നെ വെള്ളവും കൂടി ചേർത്തിട്ട് ഡൈലൂട്ട് ചെയ്ത് നമുക്ക് ചെടിക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ബോട്ടിലൊക്കെ കട്ട് ചെയ്ത് ആ വെള്ളത്തിലാണ് നമ്മൾ പോത്തോസ് ഇട്ട് വെച്ചിരിക്കുന്നതെങ്കിൽ അതിന് പ്രത്യേകിച്ച് ഒരു ഫെർട്ടിലൈസറിൻ്റെ ആവശ്യമില്ല കേട്ടോ. പറ്റുമെങ്കിൽ എല്ലാ ആഴ്ചയിലും നമ്മളെ വെള്ളം ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അങ്ങനെ ചേഞ്ച് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ആ പോത്തോസിൻ്റെ ലീവ്സും കൂടി ഒന്ന് വാഷ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നല്ലൊരു ഫ്രഷ്നെസ് ലുക്ക് അതിന് കിട്ടും. അപ്പോൾ ഇതൊന്നും കൂടാതെയുള്ള കുറച്ച് ടിപ്സ് എന്ന് പറഞ്ഞാൽ പോത്തോസ് നമ്മൾ ഇടയ്ക്കൊന്ന് പ്രൂൺ ചെയ്ത് കൊടുക്കുക. അതേപോലെ അതിൻ്റെ നീണ്ടു പോയിരിക്കുന്ന തണ്ടുകൾ നമുക്കൊന്ന് വളച്ചു കൊടുത്ത് ആ പോട്ടിലേക്ക് തന്നെ വെച്ച് കുറച്ച് മണ്ണിട്ട് കൊടുക്കുകയാണെങ്കിൽ അതങ്ങനെ അവിടെ നിന്ന് ബുഷിയായിട്ട് വളർന്നു വരും. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി, നമുക്ക് പോത്തോസ് നല്ല ഹെൽത്തി ആയിട്ടും നല്ല ബുഷിയായിട്ടും നമുക്ക് വളർത്തിയെടുക്കാം. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ, താങ്ക് യു.